സാർ, വയനാട്ടിൽ സൈന്യം വന്നു, വേലി പാലം നിർമ്മിക്കുന്നു, അവിടുത്തെ പാലം തകർന്നു പോയിരുന്നു ഈ ദുരന്തത്തിൽ. അപ്പം വളരെ വേഗത്തിൽ നമ്മുടെ ആളുകളെ പുറത്തെത്തിക്കുന്നതിനും സുരക്ഷാ മുൻകരുതലൊക്കെ എടുത്തിട്ട് അവർ അത് ചെയ്തു. വേലി പാലം നിർമ്മിച്ച സമയത്ത് സൈന്യം അത് നിർമ്മിച്ച് കഴിഞ്ഞിട്ട് ഭാരത് മാതാ കി ജയ് നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ താഴെ, ആ പോസ്റ്റിന് താഴെ വന്നിട്ട് വ്യാപകമായ അധിക്ഷേപവും തെറിയുമാണ് ഒരു വിഭാഗം ആളുകൾ നടത്തുന്നത്. ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. ഇഷ്ടം പോലെയുണ്ട്. കുറച്ച് കമൻ്റുകളുണ്ട്. കമൻ്റ് ഞാൻ വായിക്കാം. ഫക്രുദ്ദീൻ എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുകയാണ് കമൻ്റ്. ധൂ, ജനങ്ങൾ അവിടെ ജീവന് വേണ്ടി അലമുറയിടുമ്പോഴാണ് പായസം വിളമ്പണം. അത് കോളാമ്പിയിലാകരുത്. യൂറോപ്യൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ദുരന്തമുഖത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മിതികൾ ഉണ്ടാകാറുണ്ട്. അവിടെ നിന്നുകൊണ്ട് ആരും അലമുറയിടുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. പ്ലീസ് സംഗീസ് ആൻഡ് മംഗീസ് എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ദേവരാജ് എന്ന് പറയുന്നൊരു വ്യാജ ഐ ഡി, ഇവൻ്റെ വേറൊരു കഥയുണ്ട്. അവൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ആർമി എന്ന സംഘികളായത് ഇന്ത്യയുടെ ആർമി അല്ലേ, അതോ RSS ശാഖയിൽ നിന്നും പഠിച്ചു വന്നവരാണോ എന്നാണ് ദേവരാജ് എന്ന് പറഞ്ഞവൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ പ്രൊഫൈൽ ഞാൻ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് ഇവൻ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യം ഷൂ നക്കാത്ത ധീരന്മാർ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ ഇവൻ തന്നെ ഇവൻ്റെ ഇതെല്ലാം വായിച്ചുകൊണ്ട് ഇവൻ തന്നെ വേറൊരു സാധനം പ്രചരിപ്പിക്കുന്നുണ്ട്. പിന്നെ വയനാട്ടിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്, അവരവിടെ കിടന്ന് തുലയട്ടെ. ഇവൻ തന്നെ പ്രൊഫൈലിനകത്ത് ഇവനിവന്റെ പടവും മായിച്ചിട്ട്, അതായത് ഇവന്റെ പ്രൊഫൈൽ പിക്ചർ ഇവൻ മായിച്ചു കളഞ്ഞു, ഇത് ബ്ലർ ചെയ്ത് കളഞ്ഞിട്ട്. സൈക്കോ അല്ല, ഇവൻ വ്യാജ ഐ ഡി ആണ്, മനസ്സിലായോ? ഇവൻ ധനുഷ് പലപ്പോഴും പറയുന്ന പോലെ ഡബിൾ ഡാഡി സിൻഡ്രോമാണ് ഇവന്. കുമ്പിടി എന്ന് പറയുന്ന പോലെ, അതെ അതെ, അവിടെയുണ്ട് ഇവിടെയുണ്ട്. അവിടെ ചെന്നിട്ട് കമന്റ് ചെയ്തിരിക്കുന്നു ഇതുപോലെ, പിന്നെ വയനാട്ടിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളല്ലേ, അവരവിടെ കിടന്ന് തുലയട്ടെന്ന്. ഇപ്പുറത്ത് വന്ന് വേറൊരു പാർട്ടിക്കകത്ത് വന്ന് സൈന്യത്തെ ആക്ഷേപിക്കുന്നു. അതായത് ഇവൻ ഒറിജിനൽ സുഡുവാണ്, ഇവൻ സുഡുവാണ്, പക്ഷെ ഇവൻ ഇവന്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറല്ലാത്ത വ്യാജ സുഡുവാണ്. എന്നിട്ട് ഇവൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ, പിന്നെ വേറെ അഫ്സൽ എന്ന് പറയുന്നവൻ, വന്നാൽ വന്ന പണി ചെയ്തിട്ട് പോകണം, അല്ലാതെ ഇമ്മാതിരി ജയ് വിളിക്കാൻ നടക്കരുത്, നാണക്കേടാണ്. രാജ്യത്തെ ഭാരത് മാതാ കി ജയ് എന്ന് ഇവന്മാർക്ക് നാണക്കേടാണെങ്കിൽ അവന്മാർ വിളിക്കണ്ട, നമ്മൾ വിളിക്കും. അതെ, രാജ്യത്തോട് സ്നേഹമുള്ള എല്ലാവരും വിളിക്കും. എല്ലാവരും വിളിക്കും. ചേട്ടാ, ഇവന്മാർക്ക് ഇതിന്റെ ചരിത്രം അറിയൂ? ഇത് അസിമുള്ള ഖാൻ എന്ന് പറയുന്ന ഒരു പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഇത് വിളിച്ചത്. ഇതിന് ആദ്യം വിളിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പെൻഷൻ വിഷയത്തിലാണ് അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാവുകയും 1857 ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് വിളിച്ച ഒന്നാം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ, ആ സ്വാതന്ത്ര്യ സമരത്തിൽ ആണ് അസിമുള്ള ഖാൻ ഈ മുദ്രാവാക്യം വിളിച്ചത്. പിന്നീട് ഇങ്ങോട്ട് ഇന്ത്യൻ സൈന്യം, ഇന്ന് ഇന്ത്യൻ്റെ സൈന്യം അത് എന്ത് ചെയ്താലും അവരവരുടെ പിന്നെ പ്രവൃത്തി വിജയിക്കുമ്പോൾ അവരുടെ ഒരുമയ്ക്ക് വേണ്ടി ഒരുമിപ്പിച്ച് നിർത്തുന്നതിൻ്റെ ഭാഗമായി അവരത് വിളിക്കാറുണ്ട്. കാര്യം അവിടെ നിന്ന് 1857 മുതൽ ഇങ്ങോട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സേനാനികളെ ഒരുമിപ്പിച്ച് നിർത്തിയ മുദ്രാവാക്യമാണിത്, ഭാരത് മാതാ കി ജയ്, അതായത് ഇന്ത്യ ജയിക്കട്ടെ എന്നാണ്. ഇതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന് പറയുന്ന സംസ്കൃത മുദ്രാവാക്യം പിന്നീട് ഉണ്ടായത്. ഇതിന് വലിയ ചരിത്രമുണ്ട്. ഇവന്മാര് വിളിക്കേണ്ട, നമ്മൾ വിളിക്കും. രാജ്യത്തോട് സ്നേഹമുള്ള എല്ലാവരും വിളിക്കും. പിന്നെ കൊണ്ട് കുറെ എണ്ണം അതിന് ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ വിളിക്കും. മുഹാജർ എന്ന് പറഞ്ഞ ഒരുത്തം പറഞ്ഞിരിക്കുന്നു കേട്ടോ, ഇവന്മാരിത് എന്തോന്ന് സൈന്യത്തിന്റെ വില കളയാൻ, ഇവന്മാർ സംഘികളാണോ അതോ സൈന്യമാണോ? ഇവർ ധരിച്ചു വെച്ചിരിക്കുന്ന ഈ സംഘികൾ അല്ലെങ്കിൽ RSS ആണ് വിളിക്കുന്നത്, ഈ മണ്ടന്മാരെ ധരിച്ചു ഈ മണ്ടന്മാരെ അല്ല, ഇവന്മാർക്ക് ഇതൊന്നും അറിയില്ല. എന്തിലും വർഗീയത കുത്തിക്കയറ്റ, എന്തിലും ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഈ രണ്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കിയത് ഇവന്മാരാണ്. ഭൂരിഭാഗവും കുറച്ച് പേര് മറ്റവര് കമന്റ് ചെയ്ത് കാണും, മറ്റുള്ളവർ കമൻ്റ് ചെയ്ത് കാണും. ഈ എല്ലാവരും സംഖ്യകളാണ് കമൻ്റ് ചെയ്യുന്നത്. എല്ലാവരെയും എടുത്തങ്ങ് സംഖ്യയാക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഹിന്ദു നാമധാരിയാണ് എന്നുണ്ടെങ്കിൽ അവനെ പിടിച്ചങ്ങ് സംഖ്യയാക്കുക. എന്നിട്ട് എല്ലാവരൂടെ കയറി ഈ ദേഹത്തെ കൈകാര്യം ചെയ്യുക. ഈ ഒരു മനുഷ്യനെയും കൈകാര്യം ചെയ്യുക. പിന്നെ ഒരു ഹിന്ദു നാമധാരി ആയാൽ മതി. പിന്നെ ഒരു ക്രിസ്ത്യൻ നാമധാരിയാണെങ്കിൽ അവനെ ക്രിസംഖ്യയാക്കുക. അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യനെ പിടിച്ച് ക്രിസംഖ്യയാക്കി പിന്നെ അവനെ എന്താ പറയുക, തൂക്കിലേറ്റുക. ഇതാണ് ഇവരുടെ ഉദ്ദേശം. ഞാൻ ഈ പറഞ്ഞ ഒരുത്തൻ കണ്ടില്ലേ, വ്യാജ ഐ ഡിയിലെ സുഡു, വ്യാജ ഐ ഡിയിലെ സുഡു ഇവിടെ വന്നിട്ട് ഈ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭൂരിഭാഗം മനുഷ്യരും വിചാരിക്കല്ലേ പിന്നെ ഈ ഹിന്ദു നാമധാരിയാണ് പേരാണ് ഇട്ടിരിക്കുന്നത്, ഹിന്ദുവിന്റെ പേരാണ് ദേവരാജൻ. ദേവരാജൻ അപ്പൊ അവർ വിചാരിക്കില്ലേ ദേവരാജൻ ഹിന്ദു ആണ്, ഹിന്ദു ആയിട്ടുള്ള ഒരുത്തൻ ദേവരാജൻ പോലും ഇങ്ങനെ പറയുന്നു.
ദേവരാജൻ വന്ന് പറയുന്നു അവിടെ കിടക്കുന്ന എല്ലാ മുസ്ലിങ്ങളാണ് അവരവിടെ കിടന്ന് തൊലയിട്ടത്. ഇത്രയും പോരെ ഇവിടെ പ്രശ്നത്തിന്, ചെറിയ കാര്യമാണോ? ഇവന്മാര് ഒറിജിനൽ ഐഡി എന്ന് വന്ന് പറയണമെന്നേ, ഒറിജിനൽ ഐഡി എന്ന് വന്നിട്ട് ഇവന്മാര് ഇതെന്തോ ഇത് തമ്മിൽ തമ്മി തല്ലിക്കാനുള്ള പരിപാടികളാണ്. വേറൊരുത്തൻ ഇട്ടിരിക്കുന്ന കേട്ടോ, ഇന്ത്യൻ സൈന്യവുമായിട്ട് പിന്നെ എസ് ഡി പിയുടെ പിന്നെ സ്കൂബ ടീം ഇന്ത്യൻ സൈന്യവുമായി ചർച്ച നടത്തുന്നു. ഇന്ത്യൻ സൈന്യത്തിന്റെ കൂടെ ഒരു സുഡു അവിടെ ചെന്ന് ചേർന്ന് നിൽക്കുന്നു, സുഡു ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ അടുത്ത് നിൽക്കുന്നു, അത് ഫോട്ടോ എടുത്തിട്ട് വേറെ ഇട്ടിരിക്കുന്നു. ഇന്ത്യൻ സൈന്യത്തോട് എസ് ഡി പിയുടെ സ്കൂബ ടീം ചർച്ച ചെയ്യുന്നു എന്ന് വിഷയം. ഇത് എന്ത് ചർച്ച ചെയ്യാനാ? ആരെങ്കിലും കൈവെട്ടാനോ? കൈവെട്ട് പരിപാടിയൊന്നും അല്ലല്ലോ ഇത്. ഇത് പിന്നെ ഈ അസറുദ്ദീൻ ഉവൈസി ഇവന്മാരെ വെച്ച് കുറച്ചുകൂടെ മാന്യനാണ് കേട്ടോ. അസറുദ്ദീൻ ഉവൈസി ഇവന്മാരെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഡീസെൻ്റ് ആണ്. അസറുദ്ദീൻ ഉവൈസി എൻ്റെ കഴുത്തിൽ ആരെങ്കിലും കത്തി വെച്ചാൽ ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അസറുദ്ദീൻ ഉവൈസി ഉവൈസി ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഉവൈസി വേറൊരു പേരിട്ടിട്ട് വല്ല പിന്നെ എന്താ പറയുക, കൃഷ്ണരാജനെന്നോ മോഹനരാജനെന്നോ പേരിട്ടിട്ടല്ല ഉവൈസി പറഞ്ഞത്. ഉവൈസി നേരിട്ട് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ കഴുത്തെ കത്തി വെച്ചാലും ശരി ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കില്ല എന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് ശിവസേന, അതും ഈ ആർ എസ് എസിന്റെ മെക്കിട്ടാകുന്നത്, ശിവസേനയാണ് ഉവൈസിയോട് പറഞ്ഞത് നീ പാകിസ്ഥാനി പൊക്കോളെ, നീ ഇത് വിളിക്കത്തില്ലെങ്കിൽ നീ പാകിസ്ഥാനി പൊക്കോളാൻ പറഞ്ഞത് ശിവസേനയാണ്. മഹാരാഷ്ട്രയിലെ ഇവരുടെ കൂടെ നിൽക്കുന്ന ഉദ്ധവ് താക്കറെയുടെ പിന്നെ ശിവസേനക്കാരാണ് പിന്നെ ഈ ഉവൈസിയുടെ ഈ ഡയലോഗ് പറഞ്ഞത്. അതും പിന്നെ കൊണ്ടുവന്ന് ആർ എസ് എസിന്റെ മേളിട്ട് കൊടുത്തു. ആർ എസ് എസ് ആരെങ്കിലും ഒക്കെ പിടിച്ച് പാകിസ്ഥാനി വിടാൻ നോക്കുമെന്ന് പറഞ്ഞു. ഇത് ആർ എസ് എസുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല. ഈ ജെ എൻ യുവിൽ ഈ പിള്ളേർ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് മോഹൻ ഭാഗവതാണ് ഈ വിഷയം എടുത്തിട്ടത്. ഇവർക്ക് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കാൻ പോലും പിന്നെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞു. ഇവർക്ക് അറിയില്ല, ഈ കുട്ടികൾക്ക് അറിയില്ല എന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. അതിനെതിരെ വലിയ വിമർശനം ഉയർന്നു. ആ സമയത്താണ് ഉവൈസി ഈ വിഷയം കൊണ്ട് എടുത്തുകൊണ്ട് വന്നത്, ഞാനിത് വിളിക്കില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഈ പ്രശ്നം വലിയ വലിയ പ്രശ്നമായിട്ട് പോയത്. പിന്നീട് പിണറായി വന്ന് ഇതിനകത്ത് തലയിട്ടു. പിണറായി ഇടയ്ക്ക് വന്നിട്ട് പിണറായി വിജയൻ പറഞ്ഞു ഇതുപോലെ ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം ഈ ആർ എസ് എസ്കാർ ഇപ്പോൾ വിളിക്കുന്നത് സ്ഥിരമായി വിളിക്കുന്നത് ഞാൻ കാണാറുണ്ട്, പക്ഷേ അത് ഉണ്ടാക്കിയത് ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. പിന്നെ അസിമുള്ളക്കാരാണ് അത് എഴുതിയത്. അത് നമുക്ക് പിന്നെ എം ജി അഗർവാളിൻ്റെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമുണ്ട്, അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ 19-ാം നൂറ്റാണ്ടിലെ അസിമുള്ളക്കാരൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷുകാരോടുള്ള പോരാട്ടവും ഒക്കെ പിന്നെ അഗർവാളിന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചത് അന്നത്തെ എല്ലാ സമൂഹത്തിലും ഇപ്പൊ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്, അല്ല ഒരു പ്രത്യേക മതവിഭാഗം അവരുടെ മതത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്ന മുദ്രാവാക്യമല്ല എന്നാണ് ഈ എതിർക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നത്. ഇവർക്ക് ഈ ഭൂരിഭാഗം പിന്നെ പിന്നെ മുസ്ലിം വിശ്വാസികൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇവന്മാരാണ് അവരെ പ്രശ്നത്തിൽ കൊണ്ടിട്ട് കൊടുക്കുന്നത്. ഈ കള്ള സുടുക്കളാണ് ഇവരെ ഓരോ പ്രശ്നങ്ങളിൽ വലിച്ചുകൊണ്ട് ഇട്ടുകൊടുത്തിട്ട് അവരെ ഇപ്പം ഇവിടെ കണ്ടില്ലേ, പിന്നെ ഇദ്ദേഹത്തെ ഇറാനി പോയി കൊന്നുകളഞ്ഞില്ലേ, അയാൾ അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ഈ പാവങ്ങളെയൊക്കെ പിടിച്ച് ഈ പ്രശ്നങ്ങളിൽ കൊണ്ടിട്ട് കൊടുത്ത് അവരെ പിന്നെ ഈ ഇസ്രായേലിൻ്റെ മുന്നിൽ കൊണ്ടിട്ട് കൊടുത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് അയാൾ അവിടെ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരുന്നു. ഖത്തറിലായിരുന്നു, ഖത്തറിലാണ് ആ അവിടെ പോയിട്ടാണ് തട്ടിക്കളഞ്ഞത്. എന്നിട്ട് ഇറാനിൽ പോയി, ഇറാനിൽ പോയിട്ട് തട്ടിക്കളഞ്ഞു ഇസ്രായേലിൽ. അപ്പൊ എല്ലാ പ്രശ്നങ്ങളിലും അത് ഈ പാവങ്ങളെ പിടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ഇവന്മാർ ഇത് തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക, വ്യാജ ഐ ഡി ഉണ്ടാക്കുക, എന്നിട്ട് പോയി ഇങ്ങനെയുള്ള വായി തോന്നിയത് ആൾക്കാരെയൊക്കെ വിളിച്ചു പറയുക, എന്നിട്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കുക. നാട്ടിൽ ഇങ്ങനെ കലാപം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന്മാർക്ക് അതൊരു രസം, ഇങ്ങനെ ഫേക്ക് ഐ ഡിയിൽ പോയിട്ട് ഒരുപാട് സുടുക്കളുണ്ട്. ഇവന്മാരെല്ലാം ഐ ഡി തപ്പിപ്പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കണം, നമ്മൾ ഇവന്മാർ പ്രൊഫൈൽ ലോക്കായിരിക്കും. പ്രൊഫൈൽ ലോക്കായിട്ട് ഇവന്മാരെ എന്തു ചെയ്യുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കണം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇവന്മാർ വേറെ എവിടെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ തപ്പി തപ്പി പോകുമ്പോഴത്തേക്ക് ഇവൻ്റെ പിന്നെ ഉള്ളിലുള്ള തനി നിറം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കും, ഇവന്മാരുടെ കമൻറ്റുകൾ ഞാൻ ഇങ്ങനെ നോക്കും, ഞാൻ ശ്രദ്ധിക്കും. ഇതൊക്കെ ഒരു വലിയൊരു ആർ എസ് എസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പിന്നെ മോദിയുടെ പടവും പിന്നെ ആർ എസ് എസ് എപ്പോഴും ചെയ്യുന്നൊരു സാധനമുണ്ട്. പിന്നെ ആർ എസ് എസ് ഈ ഭാരതാംബയുടെ ഒരു പടം ഒരു ചിത്രം എടുത്തു വെച്ചിട്ട് അവരതിനെ ഇങ്ങനെ എടുത്തിട്ടിരിക്കും. അതുപോലെയൊക്കെ പടമൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഞാനിങ്ങനെ എന്നിട്ട് ഇവനിടുന്ന പോസ്റ്റുകളെല്ലാം വേറെ രീതിയിൽ, ഒരു ആർ എസ് എസ്കാരൻ അത്തരം പോസ്റ്റുകൾ ഇടത്തില്ല. അതായത് തനി മണ്ടത്തരങ്ങൾ. അവൻ്റെ ഉദ്ദേശം എന്തോന്ന് അറിയാമോ? ആർ എസ് എസിനെ താറടിക്കുക. ഇത് കണ്ടിട്ട് ഈ ഇവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ ആർ എസ് എസിൻ്റെ പിന്നെ ഈ ആർ എസ് എസിനോട് അനുഭാവമുള്ളവർ ആർ എസ് എസ്കാരിത് കണ്ടുപിടിക്കും. ആർ എസ് എസിൻ്റെ സ്വഭാവം അനുസരിച്ച് അവരത്
കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഇവനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഭയങ്കര വർഗീയത അഴിച്ചു പിടിക്കുകയാണ്. ഭയങ്കര വർഗീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വിളിച്ചു പറയുന്നതെല്ലാം ഭീകര വർഗീയത, ഇവിടുത്തെ ഇസ്ലാമുകളെല്ലാം എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, ഉമാരെല്ലാം ഇവിടുന്ന് ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവനിങ്ങനെ നോക്കി, ഞാൻ വിചാരിച്ചു ചേടാ ഇത് ഇത് ഇവിടുത്തെ ആർഎസ്എസ്കാരനാണ്, ഇങ്ങനെയൊക്കെ വിളിച്ച് പച്ച വർഗീയത ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇവൻ. എന്നിട്ട് ഞാൻ ഇവനെ തപ്പിപ്പോയപ്പോൾ എന്തോ ഇവൻ ഒറിജിനൽ സുഡു, ഇവൻ കമൻ്റ് ഇടുന്നതല്ല ഒറിജിനൽ സുഡു. അത് പോയിട്ട് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയാം, ബീഫ് കഴിക്കുന്നവരെ ഈ രാജ്യം വിടണം, രാവിലെ എണീക്കുമ്പോൾ ഇവൻ്റെ പോസ്റ്റ് നോക്കിയാൽ ബീഫ് കഴിക്കുന്നവർ രാജ്യം വിടുക, ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകൾ ആരെങ്കിലും ഇടും ഈ കേരളത്തിൽ? എനിക്കറിയാവുന്ന ആരും, എനിക്കൊരുപാട് ഈ പറയുന്ന RSS-ലെയും സുഹൃത്തുക്കളുണ്ട്, പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും സുഹൃത്തുക്കളുണ്ട്, അവരാരും ഇങ്ങനെയൊന്നും പോസ്റ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇടത്തുമില്ല, ഞാനിങ്ങനെ തപ്പി തപ്പി പോയപ്പോൾ ഒറിജിനൽ സുഡു, സുഡു അറുമാതിക്കുകയാണ് ഇങ്ങനെ വ്യാജ ഐ ഡി, സുഡു ആറാടുകയാണ് എല്ലായിടത്തും പോയി, എല്ലായിടത്തും പോയി എന്ത് ചെയ്യണമെന്നറിയാൻ പോയി. രാവിലെ എഴുന്നേറ്റിട്ട് സുഡു ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇടുക. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കും, എന്താ പറയുക, ഈ ഇസ്ലാമിക മുസ്ലിം വിശ്വാസികൾ വിചാരിക്കുകയാണ് ഇത് RSS-കാരനാണ്, ഇപ്പം വലിയ കുഴപ്പക്കാരനാണ് ഈ RSS-കാരല്ല ഇങ്ങനെയാണ് എന്നൊക്കെ വിചാരിക്കുക. എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾക്ക് അവരും പേടിക്കില്ലേ, ഭയപ്പെടില്ലേ? കൃത്യമായ അജണ്ടയുണ്ട്, അജണ്ടയുണ്ട്. ഇവരുടെ ഒരു സെല്ലുണ്ട്, ഇവരുടെ ഒരു സെല്ലിൻ്റെ നിർദ്ദേശമാണിത്. അതായത് വ്യാജ ഐഡികൾ ഉണ്ടാക്കണം, വ്യാജ ഐഡികൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ എതിർഭാഗത്തുള്ള ആളാണ് എന്ന രീതിയിൽ കമൻറ്റുകളും പോസ്റ്റുകളും തുടർച്ചയായി ഇട്ടുകൊണ്ടേയിരിക്കുക. അത് SDP-യുടെ നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശമാണ് അവർക്ക്. ഇങ്ങനെ വ്യാജ ഐഡികൾ ഇഷ്ടംപോലെ ഉണ്ട്, വ്യാജ ഐഡികൾ. നമ്മൾ ഈ വാർത്തകളുടെ താഴെയുള്ള കമൻറ്റുകളിൽ ചെന്ന് നോക്കിയാൽ മതി, ഇഷ്ടംപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ വ്യാജ ഐഡികളെ നമുക്ക് ഇഷ്ടംപോലെ കണ്ടുപിടിക്കാൻ, ഇത് ഇവർ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഐഡികൾ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അല്ല, അതിപ്പോ നമ്മള് നമ്മുടെ പല വീഡിയോയുടെ താഴെയും വരുന്നുണ്ട്. ആ, ഞാൻ ഈ വാർത്തയുടെ താഴെ വരുന്ന കമന്റുകൾ അങ്ങനെ അധികം വായിക്കാൻ നിൽക്കാറില്ല, കാരണം ഭൂരിഭാഗവും എന്നെ തെറിവിളിയായിരിക്കും. ഞാൻ എന്തിനാണ് രാവിലെ എണ്ണീറ്റ് ഇത് വായിച്ചിട്ട് എന്നെ തെറിവിളിക്കുന്നത്, ഞാൻ എന്തിനാണ് കേൾക്കുന്നത്? അത് ഭൂരിഭാഗവും ഈ പറയുന്ന വ്യാജ ഐ ഡി തന്നു നിന്നെ ഒന്ന് തെറിവിളിക്കാറുള്ളത്. പിന്നെ ആവശ്യത്തിന് തെറിവിളി അല്ലാണ്ട് തന്നെ എനിക്ക് എന്റെ പേജ് വന്നിട്ട് എന്റെ FB പേജിൽ വന്ന് എന്നെ വിളിക്കാറുണ്ട്. പിന്നെ എന്റെ നമ്പറൊക്കെ തപ്പിയെടുത്ത് തെറിവിളിച്ചളയും. അത് ഏത് മാധ്യമ പ്രവർത്തകനും, എല്ലാ മാധ്യമ പ്രവർത്തകരും അത് നമ്മൾ കേട്ടേ പറ്റൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വാർത്തകളും ഇഷ്ടപ്പെടാത്ത വാർത്തകളും ഉണ്ടാകും. ഒരേ വാർത്ത ചിലപ്പോൾ ജോണേട്ടന് ഒരു വാർത്ത ഇഷ്ടമായിരിക്കും, എനിക്കിഷ്ടമായിരിക്കില്ല. മനുഷ്യർക്ക് പല പല താല്പര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവന്മാരെ ശ്രദ്ധിക്കണം, ഇവന്മാരെ ഈ എന്താ പറയാ മുസ്ലിം വിശ്വാസികൾ തന്നെ സൈന്യത്തെ അപമാനിച്ചുകൊണ്ട് ഇവന്മാരുടെ ഈ പറയുന്ന പോലെ ഇതിനെ എന്താ പറയുക, ഇവർക്ക് എന്തിനാണ് ഈ ഇത്ര ഇറിറ്റേഷൻ, എന്തിനാണ് ഈ സുഡുവിന്, സുഡു എന്തിന് ഇറിറ്റേഷൻ ആകുന്നു, എന്തുകൊണ്ട് ഇറിറ്റേറ്റഡ് ആകുന്നു? ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന അഭിമാനത്തോടെ വിളിക്കേണ്ട കാര്യം, എല്ലാവരും അഭിമാനത്തോടെ വിളിക്കണം, അഭിമാനത്തോടെ വിളിക്കണം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതെ. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം, ഈ ജാവേദ് അക്തർ കവി ജാവേദ് അക്തർ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉവൈസി ഇത് വിളിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം വിരമിക്കുന്ന ദിവസം ജാവേദ് അക്തർ 3 തവണ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിൽ നിന്നും ജാവേദ് അക്തർ എന്ന് പറയുന്ന MP ഇറങ്ങിപ്പോയത് ഉവൈസിക്കെതിരെ. അതാണ് രാജ്യസ്നേഹവും. നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യത്താണ്, ഈ രാജ്യം നമ്മുടെയാണ്. അത് അതിൽ ഇപ്പൊ എന്താ പറയാ, മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്തുമായിക്കോട്ടെ, പിന്നെ ഹിന്ദുവോ എന്തുമായിക്കോട്ടെ, എല്ലാവരുടെയും അവകാശമാണ് ഈ രാജ്യം. ഈ രാജ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ എന്ന മനസ്സിലാക്കലോടുകൂടി ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. സുഡുവിനെ മാറ്റി നിർത്തുകയും വേണം, നമ്മൾ വിളിക്കുകയും ചെയ്യും ഭാരത് മാതാ കി ജയ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.